ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന കള്ളനെ, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ, അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് 12 ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി. 12 ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000 ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം വന്നാൽ പറഞ്ഞ ഞാൻ എപ്പോഴും സമയം അതാണ് എന്ത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ ഇത് നടക്കുന്ന സുന്നികളുടേതുണ്ട് ആ ധാരണ. ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യൂർ ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തൽക്കാലം ഷാഹായിരുന്നു. ഇത് തരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാര് ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മെറിസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവര് തങ്ങന്മാരാണ്, ശേഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ വാദം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപ്പൊക്കെ ചെമ്മക്കാർ കുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിന്റെ ഇടക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നസാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടങ്കറങ്ങേണ്ടി വന്നു ജൂതന്മാര്. ഈ നട്ടങ്കറങ്ങിയതിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പുകെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 10-ന്റെന്ന് വലിയ ഒരു ആഘോഷത്തോടുകൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയുള്ള ഒന്നും ചെയ്യൂല. അത് ജൂതന്മാരെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബഇയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. അപ്പൊ ഇമാം ഹുസൈന്റെ എന്ന സാക്ഷ്യത്തെന്ന് വെച്ചാൽ ഈ 10 ദിവസങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സന്തോഷമുള്ള കാര്യം എന്നാൽ ഇമാത്രം ഉണ്ടാവില്ല, നല്ല കാര്യം ചെയ്യേണ്ടതല്ല. ഇമാത്രം നല്ല ഉണ്ടാവും, സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ടതാണ്. കല്യാണം വേണ്ട, അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം പ്രദർശനം ചെയ്യണ്ട. എന്റെ ഈ കാരണം നമ്മളെ വാപ്പ മരിച്ച ദിവസം കല്യാണം നടത്തിയ ഈ കാര്യം ശരിയാവില്ലേ? പാപ്പ മരിച്ച ദിവസം ഈ കാര്യം പാട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരണത്ത പാട്ടേതും കഴിച്ചു പോലെ നമുക്ക് ഈ കാരണം ഇക്കാരണത്തെ എനിക്ക് മറ്റന്നാൾ നമ്മുടെ ഒഴിവില്ല. അത് തട്ടിക്കൂടെ ദിവസക്കാരാണെങ്കിൽ പോകാനായിരുന്നു. പാപ്പ കഴിച്ച ദിവസം ഇപ്പോൾ തീരുന്നേ ശരിയാവില്ലേ? ചെയ്താൽ ശരിയാവില്ലേ? അതല്ല, പാപ്പാനോട് താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റൂലേ? കഴിയില്ല എന്നുള്ളതിന്റെ പ്രശ്നം. അതേപോലെ കളിയായിക ഉണ്ടായിരുന്ന ആ കളിയായിക ഇപ്പൊണ്ട്. അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അതിന്റെ അറിയിക്കേണ്ട കാര്യം. ഒരു ചന്ദ്രി കൈകിട്ടി, ഞാനിപ്പോ ദുബൈന്റെ പേരാണ്, പുറത്ത് പോയിട്ടില്ല, വരുന്ന പേര്. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട് നിന്ന് കിട്ടിയ 2011 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രി. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയാ ആഘോഷമായ ഈദുൽ ഖദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്. ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ലട്ടോ.
ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്കുക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളെ സമസ്തക്കും ഇല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ വറല്ലാഹു മർത്തബഹു സ്ഥാപിച്ച സമസ്ത, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാനെ വറല്ലാഹു മർത്തബഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് ഷിയാ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ നിരത്തി വെച്ചോളാം. നിരത്തി വെക്കണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ടതാണ്. അത് പിന്നെയാണ് നിരത്തി വെക്കുന്നത്, നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളത്. സമസ്ത പണ്ഡിത സമ്മേളനമെന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി തന്നെ വന്നതാരായിരുന്നു? നിങ്ങളൊന്ന് നോക്ക്, അത് തന്നെ മതിയല്ലോ, കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ല. അതിന്റെ ഉദ്ഘാടകൻ ഒന്ന് കൊണ്ടുവരും. ആരെ? സമസ്തയുടെ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയുടെ ഒരു സെമിനാർ അല്ല. അതാണെങ്കിൽ തന്നെ പറ്റില്ല, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് 25,000 ആളുകൾ അവരുടെ ഭാഷയിൽ പറയാം, ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അതാരായിരുന്നു? ലോകത്തിൽ അറിയപ്പെട്ട ഷിയാ വിശ്വാസക്കാരൻ. നിങ്ങൾ നോക്ക്. എന്നിട്ട് പിന്നെ പത്രങ്ങളിൽ സമസ്ത എന്ന് വന്നു എന്നതാണ് തെളിവ്, സമസ്തയാണ് എന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, അവിടെ നിന്നാണ് നമ്മൾ നോക്കിയത്, അതിനാണ് വിശദീകരണം കിട്ടേണ്ടത്. ആരാണ് ഉദ്ഘാടകൻ? അത് നേരത്തെ പേരോടന്നെ വായിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറ്റപ്പെടുകയും നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങുകയും ചെയ്ത മണ്ണാണ് ഇന്ത്യയുടേതെന്ന് ആഗോള പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ബാഗ്ദാദ് ഷാർജ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ അഹമ്മദ് ഉബൈദ് അബ്ദുള്ള അൽ ഖുബൈസി പറഞ്ഞു. സമസ്ത ഉലമാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, എന്ത്? സമസ്ത സമ്മേളനം അഹമ്മദ് അൽ ഖുബൈസി ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഈ അഹമ്മദ് അൽ ഖുബൈസി? അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കാണിച്ചു യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലത്തെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഒരു പണ്ഡിത സമ്മേളനം നടത്തിയപ്പോഴാണ് അത് അവലോകനം ചെയ്യണമെന്ന് നമുക്കും നിർബന്ധമായത്. കാരണം ഇതാരെങ്കിലും പറയാതെ പോയാൽ ഇതൊരു വലിയ അബദ്ധമായി ഇവിടെ നിലനിൽക്കും. കാരണം ഇയാൾ ആരാണ്? എല്ലാവർക്കും അറിയുന്ന ആളാണ്, അറിയാത്ത ആളൊന്നുമല്ല. കാരണം ഇപ്പോ ഒരാളെ സംബന്ധിച്ച് നമുക്ക് പഠനം നടത്താൻ കൂടുതൽ പണിയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് സെർച്ച് ചെയ്ത് നമുക്ക് ഏതൊരാളെയും കണ്ടെത്താൻ പറ്റും. അഹമ്മദ് അൽ ഖുബൈസി എന്ന് നിങ്ങളും സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ليس هناك اي مقارنه ولا واحد بالمليون بين هذا المعاوي وبين سيدنا علي كرم الله وجهه. سيدنا علي الشخص الثاني بعد محمد صلى الله عليه وسلم. تقول اللهم صل على محمد وآل محمد. صلى الله عليه وسلم. ثم احنا بعد ذلك ابو بكر وعمر وعثمان بعد ذلك. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാണ്? അലി റളിയല്ലാഹുവിനു ആണ്, സംശയം വേണ്ട. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാ? അലിയാണ്. ആ ഫദലൻ ഹത്താ മിൻ അബി ബക്കർ. അബൂബക്കറിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സീദന അലി. അലി അലി എന്നാണ് ആരാന്ന് ഞങ്ങൾ വിചാരിച്ചത്. അലി എന്നാണ് അഖിൽ ബൈത്തുൽ ബാപ്പല്ലേ? ആ തൗഫീഖ് അബൂബക്കറിനില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനൊക്കെ ഓക്കെ, പക്ഷെ ഷറഫിലും ഫദലും ഏറ്റവും മഹാൻ ആരാ? സീദന അലിയല്ലേ? ഭയങ്കര ആളാ. ഒന്ന് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു, കടുത്ത ഷിയാ വിശ്വാസം. ഷിയാക്കളുടെ വാദം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ഷിയാക്കളുടെ പ്രധാനപ്പെട്ട ഒരു വാദം. മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു.